ഞാൻ ചെയ്ത മൂന്ന് സിനിമകൾ ഇപ്പോൾ ഇതിഹാസ സ്റ്റൈൽ കാമുകി മൂന്ന് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കാമുകി തന്നെയാണ്. ടൊവീനയിലേക്ക് വന്നെത്തുകയും ടൊവീന ശരിക്കും ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ടാണ് ടൊവീന സ്റ്റൈലിൽ കിട്ടിയത്. കാരണം ടൊവീനോ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ചത് ടൊവീനോ ചെയ്ത വില്ലൻ വേഷമാണ്. ജയവും പരാജയവും ഒന്നും നമ്മുടെ കൈകളിലിരിക്കുന്ന ഇപ്പം ഏതൊരു സിനിമയിലും നമ്മുടെ കൈകളിലിരിക്കുന്ന ഒരു സംഭവമല്ലല്ലോ. ഇതിഹാസ അതിൻ്റെ കഥയുണ്ടായതും അത് ഷൈൻ ടോം ബാലു എന്ന കൂട്ടുകെട്ടിലേക്ക് എത്തിയതും എങ്ങനെയായിരുന്നു? ഇതിഹാസ സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇതിഹാസയ്ക്ക് മുമ്പ് ഞാൻ വേറൊരു സിനിമയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അതേപോലത്തെ ഒരു സിനിമ വേറെ വന്നതുകൊണ്ട് ഒരു പുതിയ കഥ തേടുകയും വ്യത്യസ്തമായൊരു പടം എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള ഈ ബോഡി സ്വാപ്പിംഗ് ഐഡിയ മലയാളത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്തത്. അന്ന് ഷൈനൊപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷോർട്ട് ഫിലിം ഷൈൻ്റെ കൂടെ ചെയ്തു. അപ്പോൾ ഷൈൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഷൈൻ അതിലേക്ക് എത്തിപ്പെടുക ഉണ്ടായത്. ഷൈൻ ബാലു പിന്നീട് അതിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. സ്റ്റൈൽ എന്ന സിനിമ അമിത പ്രതീക്ഷകളുടെ പരാജയമായിരുന്നു. കട്ടുപൊളിപ്പൻ തെലുങ്ക് സിനിമ എന്ന് വിമർശകർ പറയുന്നുണ്ടല്ലോ. സ്റ്റൈൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റൈൽ സിനിമ ഒരു തമിഴ് തെലുങ്ക് സിനിമകളെ പോലത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കൂടുതൽ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ വച്ച് പുലർത്തിയല്ല സ്റ്റൈൽ സിനിമ അന്ന് ചെയ്തതും. അത് ആ ഐഡിയ ഇവിടെ എങ്ങനെ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ആ സിനിമ ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു, എങ്ങനെ എടുക്കും ജനങ്ങളെന്ന്. അപ്പോൾ സ്റ്റൈൽ പ്രതീക്ഷമാരി ഇവിടെ വർക്കൗട്ടായില്ല. പിന്നീട് അതിൻ്റെ ഡബ്ബിംഗ് വെർഷൻ ഹിന്ദിയിലൊക്കെ പോയപ്പോൾ അവിടെ നന്നായിട്ട് ആ സിനിമ ഓടുകയാണ് ഉണ്ടായത്. ഇവിടെ പ്രതീക്ഷിച്ച അത്ര സ്റ്റൈൽ വർക്കൗട്ടായില്ല. ടൊവീനോ എന്ന നടന്റെ കരിയറിൽ വലിയ മുന്നേറ്റം ഉണ്ടായത് സ്റ്റൈലിന് ശേഷമാണല്ലോ. മറ്റൊരു നടനെ മാറ്റി ടൊവീനോയെ വെച്ച് വീണ്ടും ഷൂട്ട് ചെയ്ത സിനിമയാണ് സ്റ്റൈൽ എന്ന് കേട്ടിരുന്നു. എന്താണ് ലൊക്കേഷനിൽ അന്ന് നടന്നത്? സ്റ്റൈൽ സിനിമയിൽ ശരിക്കും വില്ലനായിട്ട് പലരെയും ആലോചിച്ചാണ്. അതിൽ പിന്നീട് ടൊവീനയിലേക്ക് വന്നെത്തുകയും ടൊവീന ശരിക്കും ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ടാണ് ടൊവീന സ്റ്റൈലിൽ കിട്ടിയത്. കാരണം ടൊവീനോ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ചത് ടൊവീനോ ചെയ്ത വില്ലൻ വേഷമാണ്. അപ്പോൾ മറ്റു പലരിലൂടെ പലരെക്കുറിച്ചും ആ വില്ലൻ വേഷം ചെയ്യാൻ ചിന്തിച്ചിരുന്നെങ്കിലും ടൊവീനോട് ഡേറ്റ് പെട്ടെന്ന് കിട്ടുകയും അദ്ദേഹമൊത്ത് വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അഭിനയിച്ച രണ്ട് സിനിമകളും പരാജയം, എന്നിട്ട് എന്തുകൊണ്ട് അസ്കർ അലി നായകനായി? തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അഭിനയിച്ച സിനിമകൾ ജയവും പരാജയവും ഒന്നും നമ്മുടെ കൈകളിലിരിക്കുന്ന ഇപ്പം ഏതൊരു സിനിമയിലും നമ്മുടെ കൈകളിലിരിക്കുന്ന ഒരു സംഭവമല്ലല്ലോ. അത് ഒരു സിനിമ ഇറങ്ങി ജനങ്ങളിലേക്ക് എത്തപ്പെട്ടാലാണ് ആ സിനിമ ഇപ്പോൾ ചില നല്ല സിനിമകളൊക്കെ ഓടാതെയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അസ്കറിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞ കഥയാണ് കാമുകി. പല ആർട്ടിസ്റ്റുകളുടെ അടുത്തും കഥ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പലരിലൂടെ കറങ്ങിയാണ് അസ്കറിൽ എത്തിപ്പെട്ടത്. അസ്കറിന് കഥ കേട്ട വഴി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഉദ്ദേശിക്കുന്ന കാമുകിയിലെ ഹരി എന്ന ക്യാരക്ടർ ഫിസിക്കൽ എല്ലാം ബേസ് അസ്കർ കറക്റ്റാണ്. അപ്പോൾ അസ്കറിന് ഇഷ്ടപ്പെട്ടത് അതൊരു ഭാഗ്യമായി അസ്കർ പടത്തിലേക്ക് ഇന്നാവുകയും അസ്കറിനെ നായകനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ചെയ്തത്. ഒരാളുടെ ജയവും പരാജയവുമൊക്കെ അത് ഇപ്പോൾ ചില ക്യാരക്ടറുകൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടില്ല, അതൊക്കെ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ്. അസ്കറിനെ തീർച്ചയായിട്ടും ഹരി എന്നുള്ള കഥാപാത്രം പൂർണ്ണമായും അസ്കറിന് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പിലാണ് ഞാൻ അസ്കറിനെ സമീപിച്ചതും. അസ്കർ ആ സിനിമ ചെയ്യാൻ തയ്യാറായി. അസ്കർ സിനിമ ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണ് ആ സിനിമ ഇപ്പോൾ ഉടനെ നടന്നത്, അല്ലെങ്കിൽ വീണ്ടും കാമുകി ഒരുപാട് നീണ്ടുപോകുമായിരുന്നു. കാമുകിയുടെ ക്ലൈമാക്സ് ഷൂട്ടിനെ കുറിച്ച് പറയാമോ? ഇതുവരെ കാണാത്ത ഒരു ക്ലൈമാക്സ് എന്നാണല്ലോ പുതിയ ടാഗ് ലൈൻ. കാമുകിയുടെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞത് പലരും ചോദിച്ചു, പരീക്ഷണമാണല്ലോ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ ഒരു വിഷ്വലി ചലഞ്ചഡ് ആയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു ഡിഫറെൻ്റ് ക്ലൈമാക്സ് വച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളൊരു പരീക്ഷണം തന്നെയായിരുന്നു കാമുകിയുടെ ക്ലൈമാക്സ്. അത് സിനിമ തിയേറ്ററിൽ ഇപ്പോൾ രണ്ടാം വാരം പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ തീർച്ചയായും ക്ലൈമാക്സ് വർക്കൗട്ട് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. കാരണം സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹൗസ്ഫുൾ ഷോകളൊക്കെ പുതിയ ഷോസ് ഈ ആഴ്ച മുതൽ കൂടുതൽ ഷോകളിലേക്കും കൂടുതൽ ഹൗസ്ഫുൾ ഷോയിലേക്കും സിനിമ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നു. ഇതിഹാസ, സ്റ്റൈൽ, കാമുകി സംവിധായകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയ സിനിമ ഏതാണ്? ഞാൻ ചെയ്ത 3 സിനിമകൾ, ഇപ്പോൾ ഇതിഹാസ, സ്റ്റൈൽ, കാമുകി, 3 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കാമുകി തന്നെയാണ്. കാരണം കാമുകിയിൽ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, എൻ്റെ ജീവിതത്തിൽ പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അടുപ്പം കാമുകിയോട് തന്നെ. ഷൈൻ, ടൊവിനോ, മലയാള സിനിമയുടെ അടുത്ത നായകൻ അസ്കർ അലി ആയിരിക്കുമോ? ഇപ്പോൾ 3 സിനിമകൾ വച്ച് നോക്കുമ്പോൾ ഷൈൻ, ടൊവിനോ അല്ലെങ്കിൽ അസ്കർ, അപ്പോൾ ഇതിൽ അടുത്ത നായകൻ, മലയാള സിനിമയുടെ നായകൻ എന്നൊക്കെ ചോദിച്ചാൽ അത് ശരിക്കും അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. കാരണം സിനിമ കഴിവും ഭാഗ്യവും കൂടി ഉൾപ്പെടുന്ന ഒരു ഭാഗ്യമാണ്, മെയിനായിട്ട് ഭാഗ്യം. അപ്പോൾ അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും അതിൻ്റെ റിസൾട്ട്. കാമുകി നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് വീക്കായി. നിങ്ങളെല്ലാവരും ഫാമിലിയോടൊപ്പം ഈ സിനിമ കാണണം. കാരണം ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ് കാമുകി. ഒരു വിഷ്വലി ചലഞ്ചായ ഒരു വ്യക്തിയും ഒരു കോളേജിലെ അടിപൊളി പെൺകുട്ടിയും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ്. അതിനുള്ളിൽ തന്നെ ഒരു അപ്പൻ മകൾ റിലേഷനും ഒരു അമ്മ മകൻ റിലേഷനൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കുടുംബത്തോടു കൂടി ഈ കുഞ്ഞു സിനിമയെ കണ്ട് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.